ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും രസമാണ്. പാർക്കിലോ? പാർക്ക് ഉണ്ടെങ്കിൽ പാർക്കിൽ, അല്ലെങ്കിൽ തിരുമല കോവിൽ പോവാ. തെങ്കാശിയിൽ തിരുമല കോവിൽ 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 എവിടെയെങ്കിലും പാർക്ക് ഇല്ലെങ്കിൽ തിരുവല്ലി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തെങ്കാശിയിലുള്ള തിരുമല മുരുകൻ കോവിലിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കടയത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തെങ്കാശിയിലോട്ട് പോവാണ്. തെങ്കാശിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്ററിനുള്ളിൽ ഡിസ്റ്റൻസ് ഉണ്ട് മുരുകൻ കോവിലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇത് പനങ്കരിക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വാങ്ങിക്കാനൊക്കെ കിട്ടും, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ പനങ്കരിക്ക്. നമ്മുടെ സാധാരണ കരിക്ക് പോലെയല്ല, കുറച്ചുകൂടെ ടെൻഡറാണ്, പക്ഷെ അത്രയ്ക്ക് മധുരമില്ല. എന്നാൽ മധുരം ഉള്ളത് കൊണ്ട് ഇതിനത്ര മധുരമില്ല, പക്ഷെ ചൂടത്തൊക്കെ അടിപൊളി സാധനമാണ്. റോഡിലൊക്കെ ഇതിങ്ങനെ വെട്ടിയിട്ട് ഒരു കരിക്കിനകത്ത് 3 പീസായിരിക്കും കാണുന്നത്. ഇതിപ്പോൾ നമുക്കൊരു 6-7 പീസ് ഉണ്ട്, 50 രൂപ. 3 മുതൽ 5 5 എണ്ണം വരെ കാണും ഒരു കരിക്ക് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പനന്തേങ്ങ, പനന്തേങ്ങയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ തേങ്ങയല്ല, പനന്തേങ്ങയാണ് ഈ ഉദ്ദേശിച്ചത്. തെങ്കാശിയിൽ വന്നിട്ട് അവിടുന്ന് അച്ചൻകോവൽ റൂട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം തെങ്കാശി വരെ നല്ല തിരക്കാണ്, റോഡിലൊക്കെ റോഡ് കൺജസ്റ്റഡ് ആണ്, അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. പക്ഷേ അവിടുന്ന് നമ്മൾ അമ്പലത്തിലോട്ടുള്ള റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശാന്തമായിട്ടുള്ള ഏരിയ ആണ്, ഒരുപാട് തിരക്കും തിരക്കും ഒന്നുമില്ല. അങ്ങനെ നമ്മൾ തിരുമല മുരുകൻ കോവിലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ കോവിൽ ഹിൽ ടോപ്പിലാണ്, മുകളിൽ നമ്മൾ കയറണം. പാറയുടെ ഏറ്റവും മുകളിലാണ് അമ്പലം ഇരിക്കുന്നത്. നമ്മൾ കാറിലായതുകൊണ്ട് മുകളിൽ വരെ കാറ് പോവും. പക്ഷേ കാറിലും ബൈക്കിലും മുകളിൽ വരെ അമ്പലം വരെ നമ്മൾ കാറിന് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു ടിക്കറ്റ് എടുക്കാനുണ്ട്. കാറിനാണെങ്കിൽ 50 രൂപയായിരുന്നു ചാർജ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ മുകളിലോട്ട് പോവുകയാണ്. ഹിൽ ടോപ്പിലാണ്, ഇങ്ങനെ ചുറ്റി 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 വേണം നമ്മൾ മുകളിൽ കയറാൻ. 3 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ കാറും ബൈക്കും ഒന്നും മുകളിൽ വരെ കയറത്തില്ല. നമ്മൾ സ്റ്റെപ്പ് വഴി തന്നെ പടി ചവിട്ടി തന്നെ അമ്പലത്തിൽ കയറണമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാറൊക്കെ മുകളിൽ പാർക്ക് ചെയ്യാനും വണ്ടിയൊക്കെ മുകളിൽ കയറാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാറ് മാത്രമല്ല, ബസ്സിലൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആളുകൾ മുകളിൽ വരെ വരാറുണ്ട്. അപ്പോൾ ഈ വരുന്ന വഴി അമ്പലത്തിലോട്ട് എത്തുന്ന ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ. വന്നിട്ടുള്ളവർക്കറിയാം അത്രയും അടിപൊളി ക്ലൈമറ്റും ആണ്. ശരിക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ ഇതുവഴി ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ടവർക്ക് കിട്ടില്ല ലൊക്കേഷനും കൂടിയാണ് കേട്ടോ. നമ്മൾ തിരുമല മുരുകൻ കോവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ എൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇത് കാണുന്നതാണ് കേട്ടോ അമ്പലം. മുകളിൽ വരെ ഇവിടെ കാറ് കയറും, വെഹിക്കിൾസ് എല്ലാം മുകളിൽ വരെ കയറാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് അങ്ങനെ വേണേലും വരാം. അപ്പോൾ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ. ഓ അടിപൊളിയുണ്ട്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പെതുക്കെയാണ് അമ്പലത്തിലോട്ട് കയറിയത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ഇവിടെ അങ്ങ് ഇരുന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് ഇരുന്ന് പോവും. അതുപോലെ കാറ്റും നല്ല പീസ്ഫുള്ളായിട്ടുള്ള എൻവയോൺമെൻറ്റും ആണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ മൂവീസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുഷ്പ മൂവിയിലെ ഒരു സോങ്ങൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്, കേരളത്തിൽ നിന്നായാലും ശരി തമിഴ്നാട്ടിൽ നിന്നായാലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്സ് കയറി മുകളിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ചെറിയ 1-2 ഷോപ്സ് ഉണ്ട്. അവിടെയാണ് ഈ പൂജാ സാധനങ്ങൾ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അകത്തോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂജാ സാധനങ്ങളും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, ചായ, ഇവിടുത്തെ പ്രസാദം, ലഡു, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കുറച്ചധികം സമയം വെളിയിൽ ഇരുന്നിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ സമയം കുറച്ച് ഇരുട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് നേരെ നടന്നു വരുന്നത് മെയിൻ അമ്പലത്തിലോട്ടാണ്. നമ്മൾ അമ്പലത്തിനകത്ത് കയറുവാണെങ്കിൽ ഇവിടെ മൊബൈൽ ഫോൺസ്, ക്യാമറ ഇതൊന്നും അലോഡല്ല. ഇതൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ഒന്നിൽ കാറിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം നമ്മൾ അമ്പലത്തിന് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പീസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് തെങ്കാശിയിലുള്ള. തെങ്കാശിയിലാണെങ്കിൽ പോലും കേരളത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണിത്. അത് ഏറ്റവും ടോപ്പിലായിട്ടാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. അപ്പം അത്രയും ടോപ്പിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കിടിലമാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്.
അടിപൊളിയാണ്. അപ്പം വൈകുന്നേരം ഒരു 3 മണിക്കൊക്കെ ഇവിടെ എത്താൻ പറ്റിയാൽ കുറച്ചധികം നേരം നമുക്ക് ഇവിടെ ഇരിക്കാനും നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറും ആണ് കേട്ടോ. പറഞ്ഞറിയിക്കാനായിട്ട് പറ്റാത്തൊരു ഫീലാണ് ശരിക്കും. വീടിൻ്റെ അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല അടിപൊളി സ്ഥലമാണ്. അറിയാവുന്ന സ്ഥലങ്ങളിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അറിയാതെ കൂടുതൽ ഇൻഫർമേഷൻ ആവുകയും ചെയ്യും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.